ഇന്ന് യു പി ഐ ഇടപാടുകളുടെ ഉപയോഗം അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുതോ വലുതോ ആയ എല്ലാത്തരം ഇടപാടുകളും ഇന്ന് ഗൂഗിൾ പേ മുഖേനയോ ഫോൺ പേ മുഖേനയോ ആണ് നടത്തുന്നത്. ദിവസവും കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് യു പി ഐ മുഖേന നടക്കുന്നത്. ഓഫറുകളും മറ്റ് ഡിസ്കൗണ്ടുകളും ഇത്തരം പ്ലാറ്റ്ഫോമിലൂടെ നൽകുന്നത് ആപ്പിനെ കൂടുതൽ ജനപ്രിയമാക്കുന്നു. കയ്യിൽ പണം കരുതുന്നതിൽ നിന്നും മാറി ആളുകൾ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി മാറിയെന്നതിന് തെളിവാണ് ഈ ഉപയോഗം. എന്നാൽ ഉപയോക്താക്കൾക്ക് ഒരു ദിവസം എത്ര ഇടപാടുകൾ നടത്താം എന്നോ എത്ര രൂപ അയക്കാമെന്ന് സംബന്ധിച്ചോ ധാരണയുണ്ടാകില്ല. 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഇത്തരം ആപ്പുകളിലൂടെ ഇടപാടുകൾ നടത്താൻ സാധിക്കുന്നത്. ഒരു ദിവസം യു പി ഐ മുഖേന ഇടപാടുകൾ നടത്താൻ സാധിക്കുന്ന തുക ഉപയോക്താക്കളുടെ ബാങ്കിനെയും ഉപയോഗിക്കുന്ന ആപ്പിനെയും ആശ്രയിച്ചിരിക്കും. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അനുസരിച്ച് ഉപയോക്താക്കൾക്ക് പ്രതിദിനം യു പി ഐ മുഖേന 1 ലക്ഷം രൂപ വരെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. 24 മണിക്കൂറിനുള്ളിൽ 1 ലക്ഷം രൂപയിൽ കൂടുതൽ യു പി ഐ ഇടപാടുകൾ നടത്താൻ ബാങ്കുകൾ അനുവദിക്കില്ല. 1 ലക്ഷം രൂപയാണ് ഗൂഗിൾ പേ മുഖേന ഒരു ദിവസം അയക്കാനാകുന്ന തുകയുടെ പരിധി. കൂടാതെ ഒരു ദിവസം 10 ഇടപാടുകളിൽ കൂടുതൽ നടത്താൻ ആപ്പ് അനുവദിക്കുകയുമില്ല. ഉപയോക്താക്കൾക്ക് ഒരു ദിവസം 1 ലക്ഷം രൂപയുടെ ഇടപാടല്ലെങ്കിൽ വിവിധ തുകകളുടെ 10 ഇടപാടുകൾ വരെയാകും നടത്താൻ സാധിക്കുന്നത്. രാജ്യത്ത് എവിടെ വേണമെങ്കിലും ഗൂഗിൾ പേ ഉപയോഗിക്കുവാനും സാധിക്കും. ഗൂഗിൾ പേക്ക് സമാനമാണ് ഫോൺ പേ. സമാനമായ രീതിയിലുള്ള ഇടപാടിന് പരിധികളുണ്ട്. ഒരു ദിവസം 1 ലക്ഷം രൂപ മാത്രമാണ് അയക്കാൻ സാധിക്കുന്നത്. എന്നാൽ ആപ്പ് മുഖേന 20 ഇടപാടുകൾ നടത്താൻ സാധിക്കും. NPCI നിർദ്ദേശപ്രകാരം പേടിഎം മുഖേന ഒരു ദിവസം 1 ലക്ഷം രൂപയെ അയക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തിക്ക് യു പി ഐ മുഖേന മണിക്കൂറിൽ 20,000 വരെ ഇടപാടുകൾ നടത്താൻ സാധിക്കും. പേടിഎം യു പി ഐ മുഖേന ഒരു മണിക്കൂറിൽ പരമാവധി 5 ഇടപാടുകളും ഒരു ദിവസം പരമാവധി 20 ഇടപാടുകളും നടത്താൻ സാധിക്കും. യു പി ഐ മുഖേന 1 ലക്ഷം രൂപ വരെ പേയ്മെന്റുകൾ നടത്താൻ ആമസോൺ പേയും അനുവദിക്കുന്നുണ്ട്. ഒരു ദിവസം 20 ഇടപാടുകൾ വരെയാണ് നടത്താൻ സാധിക്കുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.